രണ്ടാമതായി ഡോക്ടർ നിസാമുദ്ദീൻ എന്നവർക്കുള്ള മൊമെന്റോ വന്ദ്യരായ ഉസ്താദ് നിർവഹിക്കുന്നു. ശുക്രൻ ജസാകല്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വന്ദ്യരായ ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد، قال الله سبحانه وتعالى إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله العظيم. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. خيركم من تعلم القرآن وعلمه. صدق رسول الله صلى الله عليه وسلم. بهمان الله ساداتك علماء കാരണവന്മാർ, യുവാക്കൾ, സഹോദര സഹോദരികൾ, സുഹൃത്തുക്കളെ, ഇത് കഴിഞ്ഞ് നരിക്കുനിക്ക് അപ്പുറം പുന്നശ്ശേരിയിൽ ഒരു പരിപാടിക്ക് കൂടി പോകാനുള്ളത് കൊണ്ടാണ് തിരക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും സന്തോഷിക്കേണ്ടുന്ന ഒരു അവസരമാണ് ഈ സംരംഭം. പരിശുദ്ധ ഖുർആൻ അത് മനഃപ്പാഠമാക്കിയ ഹാഫിളുകൾ, സുബ്ഹാനല്ലാഹ്, അവർ ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അതിന് സംശയം ഇല്ല. ഏതെങ്കിലും വിവരമില്ലാത്ത ഒരു സ്വാമി ഖുർആനിലെ 38 അങ്ങനെയുണ്ട്, 48 ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ വിരോധിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല, ഒരിക്കലും നടക്കുകയില്ല. ആയിരത്തി 400 സംവത്സരങ്ങൾക്ക് അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഖുർആൻ, അത് അല്ലാഹുവിന്റെ കലാമാണ്. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ മിൻ ഖൗലിൻ വഫിഅലിൻ വനിയതി. അല്ലാഹുവിന്റെ ഖദീമായ കലാം, ആ കലാം മാറ്റിമറിക്കാനും ഇല്ലാതെയാക്കാനും ഈ ലോകത്ത് ആർക്കും സാധ്യമേ അല്ല.
ജൂത ക്രിസ്ത്യാനികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൈകടത്തി, ജൂതന്മാർ കൈകടത്തി, ക്രിസ്ത്യാനികൾ അവരുടെ ഗ്രന്ഥത്തിൽ കൈകടത്തി. ഇന്ന് അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത തൗറാത്തും ഇഞ്ചീലും തബൂറും ഇവിടെ ഇല്ല. ക്രിസ്ത്യാനികളുടെ കൈവശത്തിൽ പുതിയ നിയമം, പഴയ നിയമം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പുതിയതും പഴയതുമായ ചില കെട്ടുകഥകളാണ് അവരെ കയ്യിലുള്ളത്. ആ പുതിയതും പഴയതും അള്ളാഹുവിന്റെ കലാം അല്ല. അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് ചിലതെല്ലാം അടർത്തിയെടുത്ത് അവരുടെ സ്വന്തം അഭിപ്രായത്തിൽ മത്തായും പൗലോസും ലൂക്കോസും എഴുതിയ ഗ്രന്ഥങ്ങളാണ് ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ളത്. ജൂതന്മാരുടെ കയ്യിൽ അതുപോലെ അവർ മാറ്റിമറിച്ചുണ്ടാക്കിയ എന്തോ ചില ഗ്രന്ഥങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിച്ചു പറഞ്ഞു, ഖുർആനാവുന്ന ദിക്റ് നാമാണ് ഇറക്കിയത്, ആ ഖുർആനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു നമുക്കറിയിപ്പ് നൽകി. ഒരു പുള്ളിക്ക് വ്യത്യാസപ്പെടുത്താൻ സാധ്യമല്ല. മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടുകാരനും പോയ ചരിത്രം അൽകഹ്ഫ് സൂറത്തിൽ ഫഅബൗ അൻ യുളയ്ഫുഹുമ എന്ന് പറഞ്ഞത് ഒരു പുള്ളി കൂട്ടിച്ചേർത്ത് രണ്ട് പുള്ളിയാക്കുകയും അത് മേൽഭാഗത്ത് ഇടുകയും ചെയ്യാൻ അവരാവശ്യപ്പെട്ടു. ഫഅതൗ എന്നാക്കാൻ ആവശ്യപ്പെട്ടു, സാധിക്കുകയില്ല, സാധിച്ചിട്ടില്ല. മക്ക മുശ്രിക്കുകളും അതിനുശേഷം വന്ന വലിയ സാഹിത്യകാരന്മാരും പരിശ്രമിച്ചു നോക്കി. ക്രിസ്ത്യൻ മിഷനറി 30 കൊല്ലമായി ഖുർആനിന് തുല്യമായി ഒരു ഗ്രന്ഥം ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങി. കഴിഞ്ഞ 5-6 വർഷം മുമ്പ് അവർ അത് പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് സൈറ്റിൽ ഇട്ടു. വെബ്സൈറ്റിൽ നിന്ന് നമുക്കത് എടുക്കാൻ കഴിയും. ഇത്രയും വഷളായ മറ്റൊരു സാധനം ലോകത്തില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഖുർആനിലുള്ളതിന് പകരം ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഖുർആൻ എന്ന് പറയുന്നതിൽ ഉള്ളത് ബിസ്മിൽ അബിർ റഊഫിർ റഹീം, റഊഫും റഹീമുമായ ഫാദറിന്റെ നാമത്തിൽ എന്നാണ്. ഇവിടെ ഏതാണ് അവരുടെ വകയായി ഉണ്ടാക്കിയത്? ബിസ്മി, അത് ഖുർആനിൽ നിന്ന് കട്ടത്. റഊഫ് റഹീം എന്നത് ഖുർആനിൽ നിന്ന് കട്ടത്. പിന്നെ അവർ കൂട്ടത് ബിസ്മില്ലാഹ് എന്ന് അല്ലാഹുവിന്റെ ജലാലത്തിന് ഇസ്മിന് പകരം ഫാദർ എന്നാക്കി മാറ്റി. ഏത് ഫാദർ? എന്ന് ജീവിച്ച ഫാദർ, മരിച്ചുപോയവനോ ജീവിച്ചിരിക്കുന്ന ആളോ, ഇനി വരാതിരിക്കുന്ന ഫാദറോ? ഏത് ഫാദറാണ് ഇവിടെ പറയുന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മരിക്കുകയില്ല, മരിച്ചിട്ടുമില്ല, ജനിച്ചവനും അല്ല. എല്ലാ സൃഷ്ടികളോടും വ്യത്യാസപ്പെട്ടവനായ അല്ലാഹു അവന്റെ നാമത്തിൽ എന്ന ഈ ബിസ്മിയിൽ പോലും തുല്യതയുണ്ടാക്കാൻ 30 കൊല്ലത്തെ പരിശ്രമം കൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനി മിഷണറികൾക്ക് സാധിച്ചിട്ടില്ല.
ഞാൻ അന്ന് തന്നെ അവരെ വെല്ലുവിളിച്ചു. 6 കൊല്ലായി നിങ്ങൾക്ക് ഖുർആൻ മുഴുവനും പോകട്ടെ, ഒരു ബിസ്മിക്ക് പകരം അതേ അർത്ഥം വരുന്ന വേറെ ഒരു പദം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് വെല്ലുവിളിച്ചിട്ട് നാളിതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. അതുപോലെ ഇപ്പൊ ഇന്നലെ ഞാൻ ഒരാഴ്ചയായി ഒരു സ്വാമി എന്റെ സഹോദരന്റെ നിർബന്ധപ്രകാരം ഞാൻ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഖുർആനിൽ ഇവിടെ ഹിന്ദുക്കളെയൊക്കെ വെട്ടിക്കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുക്കളെയെല്ലാം നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഖുർആനെതിരായ തട്ടിവിടൽ തട്ടിവിട്ടുകൊണ്ട് ഇവിടെ മുസ്ലിം സമുദായത്തിന്റെയും ഹൈന്ദവരുടെയും ഇടയിൽ ഭിന്നിപ്പുണ്ണാക്കാൻ പുറപ്പെട്ട സ്വാമിമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാസംഗികന്മാർ, അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ വരൂ ഞങ്ങളുടെ മുമ്പിലേക്ക് ഖുർആൻ പഠിക്കാൻ വരൂ, എന്നിട്ട് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഖുർആനിൽ എവിടെയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ഇതര സമുദായത്തെയും കൊല്ലണമെന്നും അടിച്ചമർത്തണമെന്നും പറഞ്ഞിട്ടുള്ളത് എന്ന് കാണിച്ചു തരാതെ ഈ സാമിന് ഞങ്ങളുടെ മുമ്പിൽ പോകാൻ പറ്റൂല. അയാൾ വരണം, നമുക്ക് തെളിയിച്ചു തരണം. അല്ലാതെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിലിട്ട് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കൽ അല്ല, അങ്ങനെ ഏറിയ തെറ്റിദ്ധരിപ്പിക്കൽ കാരണം ഇവിടെ വന്നിട്ടുണ്ട്. ഖുർആനിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ഒരിക്കലും ഇന്ത്യ അല്ല ലോകത്ത് മുസ്ലിമീങ്ങളല്ലാതെ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. നിങ്ങളൊക്കെ ഖൈബർ യുദ്ധം, ജൂതന്മാരുമായി ഖൈബർ യുദ്ധം നടന്നിട്ട് ആ ഖൈബർ 100% അവിടെ വെക്കല്ലേ ആ ഫ്ലാസ്ക് എടുത്തതായൊക്കെ അവിടെ എന്തോ ചായ കച്ചവടത്താണ്. ഖൈബർ യുദ്ധത്തിൽ ഖൈബർ ഭൂമി മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ വന്നു. ആരാണ്? ക്രിസ്ത്യാനികളല്ല, ഇസ്ലാമിനോട് കടുത്ത വിരോധമുള്ള ജൂതന്മാർ. ഏ ജൂതന്മാര് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഈ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ട് ഇവിടെ ജീവിക്കാം. ഖൈബർ തോട്ടത്തിൽ ഞങ്ങൾക്ക് അനുവാദം തരണം. അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് അനുവാദം കൊടുത്തില്ലേ? അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് അത് പറയേണ്ട സ്ഥലത്ത് നമുക്ക് പറയാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇവിടെ വർഗീയത ഉണ്ടാക്കുന്ന മതം എന്ന ഖുർആനല്ല, മതങ്ങൾ തമ്മിൽ അടുപ്പിക്കുന്ന ഖുർആനല്ല. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ടത് അത് ഇസ്ലാം മാത്രമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇല്ലാത്തവർക്ക് അവരുടെ വഴിക്ക് പോകാം എന്നല്ലാതെ മറ്റുള്ള സമുദായങ്ങളെയെല്ലാം അടിച്ചുകൊല്ലാനും ആക്രമിക്കാനും ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസ് പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഖുർആനിന് ഹിഫ്ളാക്കിയ കുട്ടികൾക്ക് ശരദ് കൊടുക്കുമ്പോൾ അല്ലാഹ് ഒരു മുഅ്മിനായ മനുഷ്യനും ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല. ദൂരെ നിന്നിട്ട് നോക്കി നിന്ന് ഇതിലെ പരിഹാസം
നിങ്ങളുടെ ഹൃദയത്തിൽ വന്നുപോയാൽ ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വലിയ അപകടമായി പോകും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾക്ക് എത്ര വലിയ സ്ഥാനം കൊടുക്കണം. അവർക്ക് വേണ്ടി മലായിക്കത്ത് പൊറുക്കൽ തേടും, അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി പൊറുക്കൽ തേടും, അവർക്ക് വേണ്ടി പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ഹർഫുകളും സാക്ഷി നിൽക്കും. അള്ളാഹുവിന്റെ കോടിക്കണക്കായ മലക്കുകൾ പരിശുദ്ധ ഖുർആൻ ഹിഫലാക്കിയ ആളുകൾക്ക് സാക്ഷി നിൽക്കും. അൽഹംദുലില്ലാ, കേരളത്തിന് വലിയ ഒരു വിപ്ലവം ഖുർആൻ ഹിഫലാക്കുന്ന വിഷയത്തിൽ ഉണ്ടാക്കാൻ മർക്കസു തഖാഫത്തി സുന്നിയക്ക് കഴിഞ്ഞു. മർക്കസ് വരുന്നതിന് മുമ്പ് ഇവിടെ വയസ്സുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, കേരളത്തിലാകെ ഒറ്റ ഹാഫിൽ കോഴിക്കോട്ട് പഴവക്കത്തെ പള്ളിയിൽ ഖതീബായിരുന്ന ഇമാമായിരുന്ന ഒരൊറ്റ ഹാഫിളാണുള്ളത്. അന്ന് പലരും റമദാൻ മാസത്തിൽ പഴക്കത്തെ പള്ളിയിലെ ഹാഫിദിന്റെ പിന്നാലെ തറാവീ നിസ്കരിക്കാൻ പോകണം. 20 റക്അത്ത് തറാവീ നിസ്കാരം ഖത്മുൽ ഖുർആനോടുകൂടി നിസ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് പോകണം എന്ന് പറഞ്ഞ് ഒന്നും രണ്ടും ദിവസങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ പിന്നിൽ പോയി നിസ്കരിച്ച് സന്തോഷിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായത്. അൽഹംദുലില്ലാ, മർക്കസു തഖാഫത്തി സുന്നിയ ആ സംരംഭം ആരംഭിച്ചത് മുതൽ എത്രയോ ഹാഫിളെ നാം വാർത്തെടുത്തു. ഇവിടെ റമദാനായാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മംഗലാപുരം വരെ ഞങ്ങൾക്ക് പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ, ഖുർആൻ ഖത്മ ചെയ്തുകൊണ്ട് തറാവീഹ് നിസ്കരിക്കാൻ ഹാഫിളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മർക്കസിലേക്ക് ആളുകൾ വരികയാണ്. പക്ഷേ അത് ഇപ്പോൾ കൊടുക്കാനില്ല, ഇക്കൊല്ലത്ത് റമദാനിന് കൊടുക്കാനുണ്ടാവില്ല. കാരണം കഴിഞ്ഞ 6 മാസം മുമ്പ് UAE ഗവൺമെന്റിന്റെ ഔഖാബ് ഇവിടെ വന്നു. മർക്കസിൽ നിന്ന് 150 ഹാഫിളുകളെ പരിശോധിച്ചു. 130 ആള് പാസ്സായി. ആ 130 ആളെയും അവർ കൊണ്ടുപോയി. അവർക്ക് 4500 ദിർഹം ശമ്പളം കൊടുക്കുന്നു, താമസിക്കാനുള്ള വീടും കൊടുക്കുന്നു. 4500 ദിർഹം എന്ന് പറഞ്ഞാൽ 75000 റുപ്യ ശമ്പളം കിട്ടുന്നു. ഇപ്പോൾ ഇതാ 400 ഹാഫിളെയും കൂടി വേണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. 400 ആളെയും കൂടി കൊടുത്താൽ തൽക്കാലം ഇക്കൊല്ലത്തെ റമദാന്റെ പിന്നെ ഇമാമത്തിക്കാൻ ആളെ കൊടുക്കാനുണ്ടാവൂല ഇവിടെ. അതിന്റെ മുമ്പുള്ള കുറെയൊക്കെ പോയതാ, മക്കത്തും മദീനത്തും പല സ്ഥലത്തും പോയി ഹിഫുള്ള കുട്ടികൾ അവിടെയൊക്കെ ഇമാമത്ത് നിൽക്കുന്നവരുണ്ട്. പിന്നെ പല സ്ഥലത്തും സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവിടെ എല്ലാം ഹാഫിളായി അവർക്ക് ഉസ്താദന്മാരായി അങ്ങനെ നടക്കുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തആലാന്റെ തൗഫീഖാണ്. അങ്ങനെ 1000 കണക്കിന് ഹാഫിളെ ഉണ്ടാക്കാൻ മർക്കസു തഖാഫത്തി സുന്നിയക്ക് കഴിഞ്ഞു. മർക്കസ് തുടങ്ങുന്നതിന്റെ ശേഷമല്ലാതെ ഒരൊറ്റ പ്രസ്ഥാനവും ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങൾ ഖുർആൻ ഹിഫ്ളാക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. ഇവിടെ ഈ സാധുക്കള് കഴിവൊന്നുമില്ലാതെ നമ്മുടെ സാഹചര്യം തങ്ങളും പ്രവർത്തകന്മാരും വലിയ സൗകര്യമൊന്നുമില്ലാതെ തുടങ്ങി. കഴിഞ്ഞ ഒരു പ്രാവശ്യവും ഞാൻ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് സഹത കൊടുക്കുന്നതിന്. മനുഷ്യൻ എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ഒരു വിഷയമാണ് അല്ലാഹുവിന്റെ കലാം മനഃപ്പാഠമാക്കിയ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ഈ പ്രസംഗം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആരുടെ ഹൃദയത്തിലും ഇതിനോട് ഒരു പുച്ഛരസം തോന്നിപ്പോകരുതേ മക്കളെ. അല്ലാഹുവിന്റെ കലാമാണ്. ആ അല്ലാഹുവിന്റെ കലാം കാണാതെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്
ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ മനുഷ്യന്റെ ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയം വളരെയധികം സന്തോഷിക്കുകയും ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുട്ടികൾക്ക് വേണ്ടി ആരൊക്കെ സഹായം ചെയ്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യൽ ഈമാനുള്ള മുഴുവൻ മനുഷ്യരുടെയും കടമയാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണ് നിങ്ങളിൽ നിന്ന് ഖൈറായവർ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഖുർആനെ ഓതാൻ പഠിക്കലും അതിൻ്റെ അർത്ഥം പഠിക്കലും അതിൻ്റെ തഫ്സീർ പഠിക്കലും എല്ലാം അതിൽപ്പെട്ടതാണ്. എൻ്റെ ഉസ്താദ്, ബഹുമാനപ്പെട്ട പോക്കറി കുട്ടി ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി, മാവാട് ജുമാഅത്ത് പള്ളിയിൽ 2 കൊല്ലം ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ ഓതിയിട്ടുണ്ട്. ഉസ്താദ് മുത്തല്ലിമീങ്ങളോട് ഇത്ര സ്നേഹമുള്ളൊരു ഉസ്താദിനെ കാണാൻ കഴിയില്ല, അത്രയും വലിയ മഹാൻ. എരുമോത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് എന്നെ 4 ദിവസം വഴന്ന് പറയിപ്പിച്ചു. ഉസ്താദിൻ്റെ വഴന്നാണ്. ഉസ്താദ് അവസാനം ആരക്കും എന്നോട് പറയുന്നു, നീ വഴന്ന് പറഞ്ഞു പഠിക്കണം. അങ്ങനെ 4 ദിവസം എന്നെ വഴന്ന് പറയിപ്പിച്ചു. അണ്ടോണയിൽ കൊണ്ടുപോയി എന്നെ വഴന്ന് പറയിപ്പിച്ചു. ഒടുങ്ങാക്കാട്ട് പള്ളിയിൽ കൊണ്ടുപോയി ആദ്യമായി എന്നെ വെള്ളിയാഴ്ച ഖുതുബ ഓതിച്ചു. ബഹുമാനപ്പെട്ട ഉസ്താദ് പോക്കറികുട്ടി ഉസ്താദ്, അള്ളാഹു തആല അവരുടെ ദർജയെ ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ അവരുടെ സഹോദരൻ അബ്ദുള്ള മുസ്ലിഹാർ, സഹമൈദീൻ കുഞ്ഞു മുസ്ലിഹാർ, അതുപോലെ കെ സി പോക്കറികുട്ടി മുസ്ലിഹാർ, ഇവരെല്ലാവരും ഈ നാട്ടിലുണ്ടായിരുന്ന ആലിമീങ്ങളും മഹാന്മാരും ആണ്. വാവാട് എന്ന് പറയുന്നതൊക്കെ അതിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോഴും കുറെ പള്ളികളൊക്കെ ആയി എന്നല്ലാതെ അന്നെല്ലാം ഒരു പള്ളിയും ഒരു ജമാഅത്തുമാണല്ലോ ഉള്ളത്. അള്ളാഹു തആല ആ മഹാന്മാരായ ആലിമീങ്ങൾക്ക് എല്ലാവർക്കും ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ പിതാക്കന്മാർക്കും അള്ളാഹു ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് ഒരു കിൻഡൽ അരി സംഭാവന തന്നിരിക്കുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് മരിച്ചുപോയവർ അല്ലാഹു തആല അവർക്കെല്ലാം ദർജനയേറ്റി കൊടുക്കട്ടെ. ഞാൻ ഇവിടെ വാവാട്ട് പഠിക്കുന്ന കാലത്ത് ഈ 16 ഏതോ ഒരു വീട്ടിൽ പൊറായിൽ എന്നൊരു സ്ഥലത്ത് ഞാൻ ഭക്ഷണത്തിന് വന്നിട്ടുണ്ട്. അവിടെ പോയി വീട്ടുകാർ ഒന്നും ഇപ്പം എനിക്കറിയില്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് 6 മാസം. അതുപോലെ നമ്മുടെ മരണപ്പെട്ടു പോയ അബ്ദുറഹ്മാൻ കുട്ടിക്ക വളരെയധികം മുത്തല്ലിമീങ്ങളോട് സ്നേഹം കാണിക്കുകയും ആദരവ് കാണിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അതുപോലെ മുസഹാജി സൈദലവി ഈ സഖാഫി കുട്ടികളുടെ വസ്ത്രത്തിന് 15,000 രൂപ തന്നിട്ടുണ്ട്. 15,000 കൊണ്ട് മതിയാവില്ല, 25,000 വേണം, ബാക്കി 10,000 ആളുകൾ തരൂ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പേടിക്കണ്ട, എല്ലാത്തിനും അല്ലാഹു തആല അവർക്ക് സഹായിക്കും. ആ കുവൈത്ത് നിന്ന് അബ്ദുള്ള 7,000 അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പോൾ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ തിബിയാൻ എന്ന ഒരു പദ്ധതി ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. മർക്കത്തിന്റെ പേരിൽ സഹറത്തുൽ ഖുർആൻ എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്നു. രണ്ടും യോജിച്ചുകൊണ്ട് കേരളത്തിലുടനീളം അൽഹംദുലില്ലാ 3 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാനുള്ള പദ്ധതിയാണ്. വളരെയധികം വിജയിക്കുന്നു. 3 വയസ്സ് എങ്ങനെ പഠിക്കുമെന്ന് പണ്ടൊക്കെ ചിന്തിച്ചിരുന്നു. ഞങ്ങൾ അതിൻ്റെ ട്രെയിനിങ് തന്നെ ഈജിപ്തിലേക്ക് 2-3 ആളുകളെ അയച്ചു. അങ്ങനെ അവിടെ നടക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അവിടുന്ന് ട്രെയിനിങ് എടുത്ത് ഇവിടെ വന്ന് അൽഹംദുലില്ലാ ഇവിടുത്തെ കുറേ ഉമ്മമാർക്ക് ട്രെയിനിങ് കൊടുത്തു. ഉമ്മമാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ കാരണം ഉമ്മമാരെ കൊണ്ടേ അവിടെ ചെറിയ മക്കളെ എടുക്കാനും അവരെ നിലവിളി നിർത്താനും ഒക്കെ
പുരുഷന്മാരെ കൊണ്ട് കഴിയുന്ന ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഒറ്റ കുട്ടിയൊന്ന് കൈ ഒന്നിച്ചാൽ കാണാം, ആരും ഉണ്ടാവില്ല. ഒരു കുട്ടി ഉണ്ടായിട്ട് ഇങ്ങെടുക്കുന്ന ഒന്ന് നോക്ക് എടുത്താല് പത്ത് മിനിറ്റ് കൈ മുടക്കുമ്പോ മടക്കി കൊടുക്കും കൈ അടിയെന്ന് പറഞ്ഞിട്ട്. അതാണ് പുരുഷന്മാരെ സ്ഥിതി. സ്ത്രീകൾ അങ്ങനെയല്ല, വളരെ ക്ഷമയുള്ളവരാണ് സ്ത്രീകൾ, വളരെ ബുദ്ധിമുട്ട് സഹിക്കുന്നവരാണ് സ്ത്രീകൾ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട യുവാക്കളെ, ഉമ്മമാരെ സംബന്ധിച്ച് ഖുർആൻ വളരെയധികം നമ്മളെ പഠിപ്പിച്ചു. വളരെ സ്പഷ്ടമായി സ്ത്രീകൾ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി വളരെ ബുദ്ധിമുട്ടി പത്ത് മാസം ഗർഭം ചുമന്നു. അതിനുശേഷം പ്രസവത്തിന്റെ വേദന അള്ളാഹു തആലയല്ലാതെ ഒരൊറ്റ മനുഷ്യനും അറിയില്ല. ഒരു അള്ളയും ആ ഉമ്മയുമല്ലാതെ ഗർഭം പ്രസവിക്കുന്ന സമയത്തുള്ള വേദന അറിയില്ല. ആ വേദന സഹിച്ചു. അതിനുശേഷം നിങ്ങളെ എടുത്തു കൊണ്ടു നടന്നു, നിങ്ങളെ കുളിപ്പിച്ചു, നിങ്ങൾക്ക് മുലപ്പാല് തന്നു, നിങ്ങളെ വളർത്തി. അതുകൊണ്ട് മക്കളെ, അൽജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, നിങ്ങളെ ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം കേട്ടോ. നിങ്ങൾ ഉമ്മമാരെ വെറുപ്പിക്കരുത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് എല്ലാവരും ഉമ്മമാർക്ക് നല്ല ഹിദ്മത്ത് ചെയ്തു കൊടുക്കണം. നമ്മളെ ഉമ്മമാര് പ്രത്യേകിച്ച് വയസ്സാകുമ്പോൾ അവരെന്തൊക്കെയോ പറയും, എന്തെല്ലാമോ ചെയ്യും. നമ്മള് നല്ല മാർബിളിട്ട കൊലായിൽ വന്നിട്ട് മുറുക്കി തുപ്പും. അതൊന്നും ആകുമ്പോ ആ ഉമ്മനെ വെറുപ്പിക്കാൻ പാടില്ല. ഉമ്മനെ നിങ്ങൾ സ്വീകരിക്കണം, ഉമ്മനെ നിങ്ങൾ നല്ലപോലെ നോക്കണം. അതുപോലെ തന്നെ പിതാവിനെയും നിങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ, എന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും നീ റഹ്മത്ത് ചെയ്യണം. അല്ലാ, ആ രണ്ടുപേരും ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയവരാണ്, അവര് ഞങ്ങളോട് കൃപയുള്ളവരാണ്, അതുപോലെ നീ അവർക്ക് കൃപ ചെയ്ത് റഹ്മത്ത് ചെയ്യണമേ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ശരിക്ക് മനസ്സിലാക്കുകയും ആ ഖുർആൻ പാരായണം നടത്തുകയും വേണം. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ ഉപദേശിക്കുന്നു, ഒരു ദിവസം പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾ ഖുർആൻ ഓതാൻ ശ്രമിക്കണം. സുബഹി നിസ്കരിക്കുമല്ലോ, നിസ്കരിക്കാതെ നിവൃത്തിയില്ലല്ലോ. ആ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ട് പേജ് എങ്കിലും നിങ്ങൾ ഖുർആൻ ഓതണം. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, കുറേ അധികം ഓതിയാൽ നല്ലതാണ്. ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് ഖുർആൻ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കും. അല്ലാഹുമ്മ ജാലിൽ ഖുർആന ഷഫീ അല്ലന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന ഖുർആനെ ഗുണമായി സാക്ഷി നിൽക്കുന്നതാക്കണം അല്ലാഹ് എന്ന് ദുആ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എല്ലാവരും പാരായണം നടത്തുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അത് തിബിയാനിലൂടെയും സഹ്റത്തിലൂടെയും അതിനുശേഷം മദ്രസയിലൂടെയും പള്ളിയിലൂടെയും എല്ലാം നമ്മുടെ കുട്ടികൾക്ക് ഖുർആൻ നല്ല പോലെ പഠിപ്പിക്കാൻ സാധിക്കണം. എന്താണ് ഖുർആൻ? കർണാനന്ദകരമായ രീതിയിൽ അങ്ങ് ഓതിയാൽ എത്ര കേട്ടാലും മടുപ്പ് വരില്ല, എത്ര കേട്ടാലും മടുപ്പ് വരാത്ത ഖുർആൻ. കലാമും ഖദീമും ലയുമല്ല സമാഉഹു, അത് എത്ര കേട്ടാലും മടി വരാത്തതാണ് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ കണ്ടില്ലേ, മക്കയിലും മദീനയിലും ഒക്കെ പോയാൽ അവിടെ ഇശാഉ നിസ്കാരവും പിന്നെ തറാവീഹ് 20 റക്അത്തും അതിനുശേഷം വിത്റും അതിനുശേഷം പിന്നെ സലാത്തുൽ ലൈലും ഇങ്ങനെ ഓതുന്ന ഓത്തുകൾ അങ്ങ് കേൾക്കുമ്പോൾ ഒരു ക്ഷീണവും അറിയാതെ അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചു പോവുകയല്ലേ. അതുകൊണ്ട് നല്ല കർണാനന്ദകരമായ രീതിയിൽ പരിശുദ്ധ ഖുർആൻ ഓതണം. മഖാരിജുൽ ഹുറൂഫി സബഅത്ത അശർ അലല്ലദീ യഖ്താറുഹു മൻ ഇഖ്തബർ ഫആലിഫുൽ ദൗഫു വഉഖ്താഹ വഹി ഹുറൂഹു മദ്ദിൽ ലിൽഹവാഇ തൻതഹി. ഇങ്ങനെ ഹർഫിന്റെ മഖ്റജ്
ഹർഫിന്റെ ഓരോ ഹർഫിന്റെയും ശബ്ദം, അതിന്റെ ഉച്ചാരണം, അതെല്ലാം നന്നാകണം. അപ്പോഴേ ഖുർആനാവൂ അല്ലേ. മദ് നീട്ടേണ്ട സ്ഥലത്ത് നീട്ടണം, നീട്ടേണ്ട സ്ഥലത്ത് നീട്ടിയാൽ ഭ്രാന്തനാന്ന് പറയാ അല്ലേ. ഒരു ബീഡി കയറി ചെന്നിട്ട് ഒരു ചായ വേണമെന്ന് വേഗം ചായച്ചു. വേറൊരുത്തം വന്ന് എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു, അവന് കൊടുത്തു. മൂന്നാമത്തെ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഒരു ചായ വേണമെന്ന് വന്നിട്ട് പറയുമ്പോഴേക്ക് പേടിയായി. കാര്യവും ഭ്രാന്തനാണ്, ക്ലാസ്സൊക്കെ കൊടുക്കുവോ എന്നല്ല പേടിയായി. കാരണം ചായ എന്ന് പറയേണ്ടടുത്ത് ഏഴ് അൽപ്പിന്റെ കതിർ നീട്ടിയാൽ ഇവൻ ഭ്രാന്തനല്ലേ. അതുപോലെയാണ്, അതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആൻ അത് നീട്ടേണ്ട സ്ഥലത്ത് നീട്ടണം. ഒരു അലിഫിന്റെ കതിർ, രണ്ടലിഫിന്റെ കതിർ, അങ്ങനെ എത്രയാണ് നീട്ടേണ്ടതെന്നെല്ലാം നിയമങ്ങളുണ്ട്. ആ ഹർഫിന്റെ ശബ്ദത്തിന് നിയമങ്ങളുണ്ട്. സിഫാത്തു ഹാജഹറും ബരഹും മുസ്തഫിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ സിഫത്തുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി നല്ല തജ്വീദോടുകൂടി കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ഈ പദ്ധതി ഏറ്റവും വലിയ നല്ല പദ്ധതിയാണ്. അതിന്റെ മുഖവരിയാണ് നമ്മുടെ തിബിയാൻ. അതിൽ നിങ്ങൾ കുട്ടികൾ ചേർക്കണം. അതിനുശേഷം കുട്ടികളെ പഠിപ്പിച്ച് ഇൻഷാ അള്ളാഹ് കഴിവിന്റെ പരമാവധി ഹാഫിദികളാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നാട്ടുകാരോട് പറയാനുള്ളത് വളരെയധികം. കരുതലോടുകൂടി നാം ജീവിക്കണം. അതൊക്കെ തരൂ, നിങ്ങളവിടെ നിൽക്കി. ആ തങ്ങൾക്കൊരു വാഴുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്, നിങ്ങൾ പോയിക്കോളൂ. സാമ ഈ വയതിന്റെ പ്രവർത്തകന്മാര് സംഘാടകന്മാർക്ക് എന്ത് പറഞ്ഞാലും ഓർക്ക് വേഗം പൈസ ഇട്ടേ ആ ഏഴാറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബക്കറ്റ് ബക്കറ്റ് എന്നിട്ട് അതെല്ലാം തരും. ഈ ഇരിക്കുന്ന ആള് മുഴുവനും കേട്ടു നിൽക്കുന്ന ആളുകളൊക്കെ തരും. എല്ലാവരും നമ്മളെ മഹിബീങ്ങളാണ്, പരിശുദ്ധ ഖുർആന്റെ മഹിബീങ്ങളാണ് അല്ലേ. ഖബറിന്റെ ഉള്ളിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് സാക്ഷി നിൽക്കുമ്പോഴാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. അവിടെ ഖുർആൻ നമുക്കെതിരായി സാക്ഷി തന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനെ അപകടമായി പോയി, പിന്നെ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ സാധിക്കില്ല. കാണുമ്പോൾ നല്ല പോലെ മറുപടി പറയാൻ കഴിയില്ല, അങ്ങനെ വിഷമിച്ചു പോവും. അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാമിനെ ശരിയായ നിലക്ക് പഠിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല പോലെ അറിവ് പഠിപ്പിച്ചു കൊടുക്കണം. കാര്യം വളരെ അപകടത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് പത്രം വായിക്കുന്നവർക്കറിയാം. പരിശുദ്ധ ഖുർആൻ നിരോധിക്കണം എന്ന് പറയാൻ ഒരുത്തരി ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് കാര്യമായി അതിന് കാരണമാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി കാര്യങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നോക്ക്, മർകസ് സഖാഫത്തി സുന്നിയ ദൂരെ നിന്നിട്ട് ചില മനുഷ്യന്മാർ അതിനെ എതിർക്കും. അതിന്റെ ഉള്ളിൽ കടന്നു വന്ന ഒരൊറ്റ മനുഷ്യനും അതിനെ എതിർക്കൂല. എത്രയാണോ മൂക്കും വലിയ ഇങ്ങനെ കൈയ്യൊക്കെ ഞാൻ കാണരുത്. വലിയ വലിയ കല്യാണം നിക്കാഹൊക്കെ വരുമ്പോ
പല ആളുകളും വരും, കാണാതെ പലതും പറഞ്ഞു കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ആ സാധുക്കളെ വഴിവേപ്പിച്ചിട്ടായിരിക്കും അവര് വരുന്നത്. അവിടെ അങ്ങോട്ട് കാണുമ്പോൾ 25,000-ത്തിലധികം കുട്ടികൾ പഠിക്കുന്നു. ഒരു ദിവസം 100 കണക്കായ പ്രാവശ്യം ഖുർആൻ ഓതുന്നു, ഖതം ആകുന്നു. 100,000-ക്കണക്കിൽ സലാത്ത് ഒരു ദിവസം അവിടെ ചെല്ലുന്നു. മാസത്തിലൊരിക്കൽ ദിക്റിൽ 100,000 വേറെ ചെല്ലുന്നു. 4 മാസത്തിലൊരിക്കൽ ഖുർആൻ ഖത്മ ചെയ്യാൻ വേണ്ടി നാടിന്റെ നാനാഭാഗത്തു നിന്നും അവിടെ വരുന്ന ദൗറത്തുൽ ഖുർആന്റെ പരിപാടിയിൽ ഈ കഴിഞ്ഞ ദൗറത്തുൽ ഖുർആനിൽ 2,000-ത്തോളം ആളുകൾക്ക്, മർക്കസിൽ പഠിക്കുന്നവർക്ക് പുറമേ 2,000 ആളുകൾക്ക് മുസഹഫിന്റെ ഓരോ ജിൽദ് കൊടുത്തു, ഓരോ ജുസ് കൊടുത്തു. എന്നിട്ടവർ ഓതി. അതാ ഇബ്രാഹിം രാജിയൊക്കെ സാധാരണ വരുന്നവരാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആ പരിശുദ്ധ ഖുർആനിനെ ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. 2,000 ആള് 2,000 ജുസ് ഖുർആൻ അവിടെ ഇരുന്ന ഇരുത്തത്തിൽ ഓതി. പിന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ വേറെയും ഓതി. അങ്ങനെ 10,000-ക്കണക്കിന് കുട്ടികൾ എത്രയോ ഖത്മുൽ ഖുർആൻ തീർക്കുന്നു, സ്വലാത്ത് ചെല്ലുന്നു, ദിക്ര് ചെല്ലുന്നു. അതുപോലെ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന പണ്ഡിതന്മാർ സുബ്ഹാന ജല്ല ജലാലുഹു എല്ലാ തരത്തും പോയി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, വളരെയധികം പ്രവർത്തിക്കുന്നു, ഇസ്ലാമിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കുന്നു. അത് ഭീകരതയിലൂടെയല്ല, തീവ്രതയിലൂടെയല്ല, അക്രമത്തിലൂടെയല്ല, മറിച്ച് നല്ല കാര്യങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ആളുകൾ അതിലേക്കൊക്കെ അടുത്തു വരികയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മർക്കസു സഖാഫത്തി സുന്നിയെ മനസ്സിലാക്കണം. 2018 ജനുവരി 5, 6, 7 തീയതികളിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മർക്കസിന്റെ റൂബി ജൂബിലി നടക്കുകയാണ്, അഥവാ 40-ാം വാർഷിക സമ്മേളനം നടക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ സമ്മേളനത്തിൽ വരുന്നത് മാത്രമല്ല അതിന്റെ പ്രചാരകരും സഹായകരുമാവണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തട്ടെ. അതുപോലുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയതായി വലുതായി പ്രവർത്തിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ തിബിയാൻ ഇത് തുടങ്ങാന് നമുക്ക് സെന്റർ വേണം. അൽഹംദുലില്ലാഹ് ഇവര് കഷ്ടപ്പെട്ട്, വളരെ കഷ്ടപ്പെട്ട് കടം വാങ്ങിയിട്ട് ആ സ്ഥാപനം വാങ്ങി രജിസ്റ്റർ ചെയ്തു, ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളിപ്പോ ആ സ്ഥാപനത്തിന് ഒരു സഹായം ചെയ്താല് ഹബീബുമാരെ 2 കൂലി നിങ്ങൾക്ക് കിട്ടും. ഒന്ന് സഹായം ചെയ്ത കൂലി കിട്ടും, മറ്റൊന്ന് കടം വാങ്ങി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കടം വാങ്ങിയ ആളുകളെ സഹായിക്കുക എന്ന പ്രതിഫലവും കിട്ടും. അതുകൊണ്ട് ഇവിടെ കൂടിയ നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഒത്താശ ഈ കടമ്പ് ഇടുന്നതിലേക്ക് ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അവിടുന്ന് ഒരു ഹർഫ് ഖുർആൻ ഒരു കുട്ടി ഓതിയാൽ അതിന്റെ ഹസനത്ത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങളെ മാതാപിതാക്കൾക്ക് കിട്ടും, നമ്മുടെ ആഖിറത്തിലേക്ക് കിട്ടും, നമ്മുടെ ഭാര്യമാർക്ക് കിട്ടും എന്ന് ഉറപ്പാണല്ലോ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണമേ, സഹകരിക്കണമേ എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പൊ മഗ്രിബിന്റെ ശേഷം കുറച്ചാളുകള് 100,000 റുപ്യയും 50,000 റുപ്യയും 25,000 റുപ്യയും ഒക്കെ നമുക്ക് വാഗ്ദത്തം ചെയ്തു. അല്ലാഹു തആല അവരുടെ സംഭാവനകളെല്ലാം കബൂൽ ചെയ്യട്ടെ. ആമീൻ. എല്ലാരും ആമീൻ പറയും. അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം ഹാജി. ലുക്മാൻ ഹാജി 100,000 രൂപ. ഇത് ഇബ്രാഹിം ഹാജി 5,000. ഇനിയും വാങ്ങാം. 50,000 മുമ്പ് തന്നതാ, ഇനിയും വാങ്ങാം ഇൻഷാല്ലാ. ലുക്മാൻ ഹാജി 100,000 രൂപ. ലുക്മാൻ ഹാജി 100,000 രൂപ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ബാപ്പു ഹാജി 100,000. ബാപ്പു ഹാജി 100,000. അബു കെ പി 100,000.
അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുൽ സലീം കെ 100,000, ഹുസൈൻ ഹാജി 25,000, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുഹമ്മദ് ഹാജി 25,000, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇബ്രാഹിം ക 100,000, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുൽ ഗഫൂർ ബുസ്താനാബാദ് 50,000, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുറഹ്മാൻ മുട്ടായി 25,000, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അഷ്റഫ് പൂക്കാട്ടിൽ 100,000, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാസർ ഹാജി 50,000, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയും ഒരുപാട് ആളുകൾ പറഞ്ഞവരുണ്ട്, അല്ലാത്തവർ. വേറൊരാള് എന്നോട് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവർ കൊടുത്തോണൊക്കെ ഞാനും കൊടുക്കൂന്ന്. അപ്പൊ ഞാൻ പി സി ഹമീദ് 100,000, 100,000 രൂപ. പി സി അബ്ദുൽ ഹമീദ് 100,000 രൂപ. ഹമീദ് മുസ്ലിയാർ 25,000, മുസ്താനാബാദ്. ഹമീദ് വയലക്കുന്ന് പറഞ്ഞല്ലോ, ആ പറഞ്ഞു. അൽഹംദുലില്ലാ, പഠിച്ചവനെ അവരെ ബിസിനസ്സിലൊക്കെ ബർക്കത്താക്കി കൊടുക്കണേ. അല്ല, കയ്യിലുണ്ടെങ്കിൽ ഇല്ലാതെ കൊടുക്കാനാവൂല. റഹ്മുർ റഹീമെ, എല്ലാവരെയും ബിസിനസ്സിൽ വർക്കത്ത് കൊടുക്കണേ. അല്ല, സൗദിയിലും ഖത്തറിലും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് വിഷമത്തിലാണ്. ആ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ. അല്ല, അകാരണമായി ജയിലിൽപ്പെട്ടവരെ നീ ജയിലിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണേ. അല്ല, അവർക്കെല്ലാവർക്കും രക്ഷ കൊടുക്കണേ. അല്ല, റഹ്മുർ റഹീമെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിനെ നീ സ്വർഗ്ഗതമാക്കണേ. അല്ല, നമ്മുടെ ഇവിടെ തർവൈ ഹാജി എന്ന് പറയുന്ന ആള് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ഒരു സ്വത്ത് മർക്കസ് സഖാഫത്ത് സുന്നിയക്ക് വേണ്ടി എഴുതി തന്നുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗ്ഗതപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ. അതുപോലെ മുഹമ്മദ് അലി മുസ്ലിയാർ പാറമ്മൽ 25,000 രൂപ. ആ മുഹമ്മദ് അലി മുസ്ലിയാർ പാറമ്മൽ 25,000 ഉറപ്പിക്ക. അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ. പിന്നെ ആ പെണ്ണുങ്ങള് കൊടുത്തേക്കൂ. നിങ്ങൾ പാത്രമായിട്ട് ഒരാളെ കുട്ടികളാക്കി പൊന്ന് കൊടുത്തേക്കും പെണ്ണുങ്ങള്. അള്ളാഹിന്റെ ഖുർആനാണ്, ആ ഖുർആൻ സ്ഥാപിക്കാനും പഠിപ്പിക്കാനുമാണ്. സ്ത്രീകളെടുത്ത് പറഞ്ഞേക്കുവേ, പൊന്ന് കടന്നവർക്കൊക്കെ മടക്കി കൊടുക്കാം. അവർ ചോദിച്ചാല് അള്ളാഹു തആല വർക്കത്ത് എത്രയാണ് ഇവര് കഷ്ടപ്പെട്ടതെന്ന് അള്ളാഹു അല്ലാതെ അറിയില്ല മക്കളെ. ഈ 10-40 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കാൻ, 50 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കാൻ, കടം വാങ്ങാന് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ആരാള്ളത് ഇനി വേദം. ഇനി വാക്തത്വം ചെയ്താൽ മതി ഉസ്താദിനോട്. ഏകദേശം പറഞ്ഞവര് അത് പോട്ടെ. അതിപ്പോ വല്യവക്ക് പഞ്ഞ വാങ്ങാം. ഇപ്പൊ 1,000 ഉറുപ്പ്യ എല്ലാരും, 1,000 അല്ല 2,000, ചുവന്ന നോട്ടായത് കൊണ്ട് 2,000 എല്ലാരും തരി. ബിസ്മില്ല. അബ്ദുൽ റസാഖ് AKC 2,000 രൂപ. നമ്മള് തങ്ങള് കാലക്കാട്ടിലെ ഇതങ്ങോട്ട് എടുത്ത് ടീ പോയി. കാരക്കാട്ടിൽ സെയ്ദ് മുല്ലക്കോയ തങ്ങൾ. സ്വലാത്ത് ചെല്ലുമ്പോ സംസാരിക്കരുത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ചു കേട്ടെന്ന് സ്വലാത്തല്ല. എല്ലാവരും സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മളെ ഹുർമത്ത് വേണം. ഭർത്താവ് പറയൊരു സ്വലാത്ത് എല്ലാവരും രണ്ടും കൂടി ശരിയാവില്ല. അതൊന്നുമില്ല, കണ്ടില്ല ചുവന്ന നോട്ട് തന്നെ എല്ലാവരും തരുന്നുണ്ട്. എല്ലാവരും വരിക ഉള്ളത് സ്ത്രീകളടുക്കലേക്ക് കുട്ടികൾ വരുന്നുണ്ട്. അവര് വാക്തത്വം ചെയ്തും അല്ലാതെയും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ആ മതി. ഇബ്രാഹിം ആ 5,000. അൽഹംദുലില്ലാ. 2,000 തന്നെ എല്ലാവരും തരുന്നുണ്ട്. 500 ഉണ്ട്. അഹമ്മദാജി അബ്ദുറഹ്മാൻ സഖാഫി ഗൾഫ് 10,000 ഉറുപ്പ്യ വാപ്പക്ക് വേണ്ടി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വട്ടോളിക്കാരൊക്കെ ഉണ്ട്. അബ്ദുറഹ്മാൻ അള്ളാഹ്
വന്ദ്യരായ ഉസ്താദിന്റെ പ്രഭാഷണത്തിന് ശേഷം ഡോക്ടർ സയ്യിദ് അബ്ദുസ്സബൂർ ബഹസൻ അവേലത്ത് തങ്ങളുടെ പ്രാർത്ഥനയും ദിക്റും ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു. പിലാക്കണ്ടി അബൂബക്കർ ഹാജി 25,000 രൂപ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ആമീൻ ആമീൻ. അൻവർ അണ്ടോണ ഓൺലൈൻ വഴി 2,000 രൂപ. നമ്മള് മുഹമ്മദ് മുസ്ലിയാരല്ലേ, മുഹമ്മദല്ലേ വരുക. 500 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മൈദീനാജി മാനവരൻ 2,000, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. യാ അല്ലാഹ് യാ അല്ലാഹ്. ആ നമ്മളെ കൽത്തറ മരി ബുസ്താനാബാദ്. ഒരു മാന്യ സുഹൃത്ത് 5,000 രൂപ. വേഗം തരി. ഡോക്ടർ മുഈനുദ്ദീൻ സി പി 5,000 രൂപ. അത് വെച്ചാല് പാറ്റോട്ടാകൻ എന്റെ മേലെ ഉണ്ടാവും. മഴ പെയ്താ കുറച്ച് കാലത്തൊക്കെ ഇങ്ങനെയാണ് ഈ പ്രാണികള്, അവരൊക്കെ വളർന്നു വെക്കാൻ വരും. അൽഹംദുലില്ല. 100,000 പോട്ടെ, 25,000, 10,000 ഉള്ള ആളുകൾ ആരോട് നോക്ക. 100,000-ക്കാരൊക്കെ ഞങ്ങൾ സ്വകാര്യമായി കണ്ടാ മതി. ആ അതിന് ചെല്ല് സ്വലാത്തൊന്ന്. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ താഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ താഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ റസൂലില്ലാ توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله عليك يا رسول الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد آمين آمين على آل سيدنا محمد ارحم الراحمين يا ملك الملوك يا الله ഇന്ന് ഹിഫുള്ളാക്കിയ കുട്ടികൾ അവർക്ക് നീ ഹിഫുലിനെ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. അവരെ സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ എല്ലാവരുടെ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. നമ്മളെല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. മരിച്ചു പോയവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നമ്മളിവിടെ ചായപ്പൊടി ഔക്കറാജി എന്നുള്ള ഒരാളുടെ മൂപ്പരാരോ പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ട് ഇന്നെ വല്ലാതെ കുറ്റം പറയാനും മൂപ്പര മരിക്കുന്നതിന്റെ മുമ്പ് 3 പ്രാവശ്യം മർക്കസിൽ വന്ന് എന്നോട്
പറഞ്ഞു. ഞാൻ എന്തല്ലോ പറഞ്ഞു പോയിക്കണത്, പൊരുത്തപ്പെട്ടിരണമെന്ന്. ഞാൻ പൊരുത്തപ്പെട്ടു വന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കലും വന്നിട്ട് പിന്നെയും പറഞ്ഞു. പിന്നെ മരിക്കുന്നതിന്റെ വളരെ മുമ്പ്, തൊട്ട് മുമ്പ് വന്നിട്ട് ദ്വാരക്കളം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ അടയാളം. ചിലപ്പോ എന്തെങ്കിലും അവിടുന്ന് കേട്ട്, ഇവിടുന്ന് കേട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി ഇന്ന് വരാം, അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും അവസാനം അത് തൗബ വരുമ്പോൾ, അത് തൗബ ചെയ്യുന്നത് മുഅ്മിനീങ്ങളെ രക്ഷാനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിനും പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ അബ്ദുറഹ്മാൻ കുട്ടിക്ക് അല്ലാഹു തആല ദർജനേറ്റ്, നമുക്ക് ഭക്ഷണം തന്നവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. നമുക്ക് ഭക്ഷണം തന്ന്, ഇൽമ് പഠിക്കാൻ ഭക്ഷണം തന്ന ആളുകൾ, അവർക്കെല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ വിശ്വനാഥിന്റെ ഉമ്മ, അതുപോലെ വേറൊരാളുണ്ടായിരല്ലേ നമ്മളെ മരിച്ചുപോയത്, കുഞ്ഞാൻകുട്ടി ഹാജി, പിന്നെ ഒരാളുകൂടി ഉണ്ടായിരുന്നു അബ്ദുറഹ്മാൻ കുട്ടി ഹാജി, പിന്നെ ഇവരെ അമ്മാനില്ലേ അബ്ദുൽ ബാരിന്റെ ഒക്കെ അമ്മാൻ, ഒരാൾ മുസാജിന്റെ ഏട്ടനും ഒരാളുണ്ടായിരുന്നു. ഏ മരിച്ചുപോയാള്, അവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു അവരെല്ലാവരും ഖബറിനെ സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കും. സയ്യിദ് അലി തഖാഫിന്റെ ഉമ്മ മരിച്ചുപോയോ, അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. വിശ്വനാഥിന്റെ ഉമ്മക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മളുടെ മരിച്ചുപോയ ഉമ്മവാപ്പമാർ എല്ലാവരും, പലരും ഉണ്ട്, പേരും അറിയണമെന്നില്ല, അല്ലാഹു അറിയും. എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. പഠിച്ചവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണേ അല്ലാ. എന്റെ റഹ്മത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ പൊതിയണേ അല്ലാ. ഞങ്ങളുടെ സർവ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ താപനങ്ങളെ നീ വളർത്തി തരണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം. وتب علينا انك انت التواب الرحيم. امين. وصلى الله على سيدنا محمد واله وصحبه اجمعين. والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി, അതുപോലെ സുന്നി പ്രസ്ഥാനത്തിന് വേണ്ടിയും സെന്ററിന് വേണ്ടിയും തന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും അതിനകത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മഅബദ് സാദിയെ വന്ദ്യരായ എ പി ഉസ്താദ് ആദരിക്കുന്നു. സാദിയെയും ഉസ്താദിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാദിയോടൊപ്പം എല്ലാ നിലയിലും പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടന്ന് ഒത്തൊരുമിച്ച് നടക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ എരഞ്ഞോണ അവരെയും വന്ദ്യരായ ഉസ്താദ് അവർ ആദരിക്കുന്നു. രണ്ടുപേരെയും